നീ ഇവിടെ ഇല്ലാത്ത നേരെ നോക്കി ഒരു ചെറുപ്പക്കാരൻ നീതിയെ കാണാൻ വരിക. അവൾ അവനെ റൂമിൽ വിളിച്ച് കയറ്റി വാതിലടയ്ക്കുക. ഇതൊക്കെ കണ്ടപ്പോ അനിതയ്ക്ക് എന്തെങ്കിലും പന്തികേട് തോന്നിക്കാണും. ആർ കയ്യിലും തോന്നും. അതുകൊണ്ടായിരിക്കും അവൾ നീതയുടെ മുറി പരിശോധിച്ചത്. ഇപ്പൊ നീ പറഞ്ഞോണ്ട് വരുന്നത് മോഷ്ടിച്ചതിനേക്കാൾ വലിയ കുറ്റം കള്ളനെ പിടികൂടിയതാണെന്ന്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അമ്മ എഴുതാപ്പുറം വായിക്കണ്ട. എടാ, നീ ഇനിയെങ്കിലും ഇതൊന്ന് കണ്ടു നോക്കേ. എടാ, കണ്ട ഉടനെ നീതമോളെ പിടിച്ച് അടിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും അല്ല. എടാ, നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അവർ പോകുന്നതും വരുന്നതും ശ്രദ്ധിക്കണം. അവരുടെ മൊബൈൽ ഫോണും അവരുപയോഗിക്കുന്ന സാധനങ്ങളും അവരുടെ മുറിയും എല്ലാം ശ്രദ്ധിക്കണം. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരെ വളർത്തി പഠിപ്പിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാം നോക്കണം. ഞാൻ ജോലി രാജിവെച്ചിട്ട് ഇനി അവരുടെ പുറകെ നടക്കണം അല്ലേ? ജോലി രാജിവെക്കണ്ട, വല്ലപ്പോഴും അവധി എടുത്താൽ മതി. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ജോലി രാജിവെക്കാൻ പോന്നു. ഹരി, അവരെ നല്ലപോലെ ശ്രദ്ധിക്കണം. അവരുടെ പ്രായം അതാ. എടാ, ഇതൊക്കെ ശ്രദ്ധിക്കാൻ അമ്മയില്ലല്ലോ അവർക്ക്. ഒരു കാര്യം നീ ഓർക്കണം, പോലീസും കോടതിയും ഉള്ളത് കൊണ്ടാ ഭൂരിപക്ഷം പേരും കുറ്റം ചെയ്യാതെ. നിയമം അനുസരിക്കാനല്ല, നിയമം ലംഘിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അത് ഏത് തരത്തിലുള്ള നിയമമായാലും അപ്പൊ നിയന്ത്രിക്കാൻ ആളില്ലാതായാലോ? നിന്റെ മക്കളെ നീ നിയന്ത്രിക്കണം. നീ ഇത് അത്യാവശ്യമായിട്ട് കാണണം. നിന്റെ ഫോണിലിട്ട് നോക്ക്. ഒരമ്മയ്ക്കും മകനും ഒന്നിച്ചിരുന്ന് കാണാവുന്ന കാഴ്ചയല്ല അതിലുള്ളത്. നാളെ നീ ഇതെനിക്ക് തിരിച്ചു തരണം. ഞാനിപ്പോ ഉറങ്ങാൻ പോവാ. എന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും. എന്താ പറഞ്ഞു കേട്ടില്ല? നീ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ വന്നില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടാ അങ്ങനെ പറയരുത്. അതൊക്കെ അത്യാഗ്രഹം. ആരോ വിളിക്കുന്നു. ആരാ ഈ നേരത്ത്? ഈ കാട്ടിൽ ഞാനല്ലാതെ മറ്റൊരു സിംഹം ഉണ്ടോ? അയ്യോ അച്ഛനാ, ഞാൻ കട്ടിയാണ്. ഈശ്വര, അർദ്ധരാത്രിക്ക് ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു. ആരോടും അല്ല. ഞാൻ വിളിച്ചപ്പോ ബിസി ആയിരുന്നല്ലോ. കള്ളം പറയുന്നു? അത് ഞാൻ അല്ല, എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാ. ഏത് ഫ്രണ്ട്? അത് എന്റെ കൂടെ പ്ലസ് ടുന് പഠിച്ച വർഷ. വർഷ മാത്യൂസ്. അവളായിരുന്നു. നീ ആ ഫോൺ എടുത്തോണ്ട് താഴേക്ക് വാ.
അവളിപ്പോ കോള് കട്ട് ചെയ്ത് വെച്ച. അവള് കട്ട് ചെയ്താലും നമ്പർ അവിടെ കാണുമല്ലോ, അത് ഡിലീറ്റ് ചെയ്യാൻ നോക്കണ്ട. ഞാൻ വിളിച്ച ടൈം എനിക്ക് കൃത്യമായിട്ട് അറിയാം.